ഹായ് ഒരുവൺ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ നാല് പാർട്ടാണ് നാല് എപ്പിസോഡ്സാണ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിരിക്കുന്നത് അപ്പം നാല് പാർട്ടും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക ഇത് ഒരു അല്ല ഇത് ഒരു ടിപ്പാണ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനകത്ത് ട്രാൻസിഷൻ എഫക്റ്റിൽ വരുന്ന കപ്പൻ ട്രാൻസിഷൻ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈവെൻസ് അതുപോലെ തന്നെ ഇനോഗ്രേഷൻ ഇതേപോലുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ഈ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരിലോട്ട് എത്തിക്കാനായിട്ട് വളരെ രസകരമായിട്ടുള്ളൊരു എഫക്റ്റ് പവർ പോയിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ട്രാൻസിഷൻ്റെ പേരാണ് കർട്ടൻ ട്രാൻസിഷൻ എഫക്റ്റ് നമ്മൾ ഓൾറെഡി ട്രാൻസിഷനെ പറ്റി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ട്രാൻസിഷൻ ട്രാൻസിഷനകത്ത് തന്നെ പോയി കഴിഞ്ഞാൽ ട്രാൻസിഷൻ എന്ന് പറയുന്ന ടാബിൽ പോയി കഴിയുമ്പോൾ നമുക്ക് കർട്ടൺ എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ കാണാം നമ്മൾ ഈ ട്രാൻസിഷൻ എഫക്റ്റിനകത്ത് പോയി കഴിയുമ്പോഴത്തേക്കും കർട്ടൺ എന്ന് പറഞ്ഞിട്ട് കർട്ടൻസ് കർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ട്രാൻസിഷൻ കാണാം ഈ ട്രാൻസിഷൻ എഫക്റ്റ് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു സ്ലൈഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്ലൈഡിനകത്തോട്ട് നമുക്ക് എങ്ങനെ ഈ കർട്ടൺ ട്രാൻസിഷൻ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം ബേസിക്കലി ഈ സ്ലൈഡിനകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രേഡിയൻ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു ഐക്കൺ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ടെക്സ്റ്റ് മെയിൻ ടെക്സ്റ്റ് ഒരു ലയൺ യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഗ്രാ ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള എഫക്റ്റാണ് ലൈനും കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു യു ആർ ഇൻവൈറ്റഡ് ടു അവർ ഫൺ ഗ്രാൻഡ് ഓപ്പണിംഗ് ഇവൻ്റ് എന്ന് പറയുന്ന ഒരു കൊടുത്തിട്ടുണ്ട് എപ്പോഴാണ് നടക്കുന്നത് എന്നുള്ള ഡേറ്റും അതുപോലെ തന്നെ സമയവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ എടുത്ത് വീണ്ടും വീണ്ടും ചെയ്ത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഈ സ്ലൈഡ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഇപ്പോൾ ചെയ്തിരിക്കുന്നതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ അതിന് റിപ്ലൈ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു കർട്ടൺ ട്രാൻസിഷൻ എഫക്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം സോ ഞാൻ ട്രാൻസിഷൻ എടുക്കുന്നു ഞാൻ അതിനകത്ത് കർട്ടൺ ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കുന്നു സോ കർട്ടൺ ട്രാൻസിഷൻ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ കാണുന്നത് ഇതാണ് അല്ലേ ഒരു കർട്ടൻ മോഡലിൽ ആ ട്രാൻസിഷൻ അപ്ലൈ ആയി പക്ഷേ നമുക്ക് അങ്ങനെയല്ല കർട്ടൻ വേണ്ടത് നമുക്ക് ഈ ബ്ലാക്ക് കളറിലല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കർട്ടൺ നമ്മുടേതായിട്ടുള്ള പാറ്റേണിലുള്ള ഒരു കർട്ടൻ ആണ് നമുക്ക് മൂവ് ചെയ്തിരിക്കണതെങ്കിൽ നമുക്ക് വളരെ സിമ്പിളാണ് ചെയ്യേണ്ട ഇത്രമാത്രം റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഒരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് ഇത് രണ്ടാമത്തെ സ്ലൈഡ് നമ്മളിപ്പോൾ കാണുന്ന സ്ലൈഡ് സ്ലൈഡിന് രണ്ടാമത്തെ സ്ലൈഡും പുതിയ സ്ലൈഡ് കർട്ടനായിട്ട് ഉപയോഗിക്കുക ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഒരു പുതിയ സ്ലൈഡ് ഉപയോഗിക്കുന്നു നമുക്ക് തമ്നകത്തുള്ള വളരെ ഈസി ആയിട്ടുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് ഞാൻ രണ്ടാമത്തെ സ്ലൈഡ് അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ലൈഡിനെ ഞാൻ ഈ ഗ്രാൻഡ് ഓപ്പണിങ്ങിന് തൊട്ട് മുന്നിലോട്ടാക്കുന്നു ക്ലിക്ക് ചെയ്യുന്നു ട്രാഗ് ചെയ്ത് മുകളിലോട്ട് എടുക്കും ഇപ്പം എൻ്റെ ഒന്നാമത്തെ സ്ലൈഡ് നിങ്ങൾക്ക് കാണാം എൻ്റെ ഒന്നാമത്തെ സ്ലൈഡ് എന്ന് പറയുന്നത് ബ്ലാങ്ക് സ്ലൈഡും രണ്ടാമത്തെ സ്ലൈഡ് എന്ന് ട്രാൻസിഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള സ്ലൈഡുമാണ് സോ ഒന്ന് പ്ലൈ ചെയ്ത് ഒന്നാമത്തെ സ്ലൈഡില് ബ്ലാക്ക് ആണ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ആ കർട്ടൺ എഫക്റ്റ് വന്നിരിക്കുന്നത് ഇതിനകത്തുള്ള ടെക്സ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല സോ ഞാൻ ഇവിടുത്തെ ഡിലീറ്റ് ചെയ്യുകയാണ് ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ വൈറ്റ് കളറിലെ ഒരു കർട്ടൻ അവിടെ വർക്കാവുകയാണ് ചെയ്തത് അല്ലേ ഇനി ഞാനിത് ഒരു കർട്ടൺ ടെക്സ്ചർ അല്ലെങ്കിൽ ഞാൻ പിയിൽ നിന്നോ സ്പ്ലാഷ് ചെയ്യുന്നോ ഒക്കെ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും റിസോഴ്സ് ചെയ്യുന്ന ഏതെങ്കിലും വെബ്സൈറ്റ് ചെയ്യുന്ന നിങ്ങളൊരു ഇമേജസ് ഡൗൺലോഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് കർട്ടൻ്റെ ഇവിടെ ഞാൻ ഒരു കർട്ടൻ ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഫയൽ ആ കർട്ടൻ ഫയൽ ഞാൻ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരികയാണ് സോ ദ കർട്ടൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിനെ ഞാൻ ഡ്രാഗ് ചെയ്തു കർട്ടൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകും ഫസ്റ്റ് സ്ലൈഡിലോട്ട് ആ കർട്ടനെ ഞാൻ ട്രാൻസ്ഫോം ചെയ്ത് കൃത്യമായിട്ടും ആ സ്ലൈഡിൽ ഫിറ്റാക്കി ഓക്കെ സോ ഇപ്പോൾ ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് കർട്ടൻ സെക്കൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഓപ്പണിങ് നമുക്ക് ഇനി ഒന്നുകൂടെ ഒന്ന് ട്രാൻസിഷൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമ്മുടെ സ്ലൈഡ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഞാൻ ഇപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ആ കർട്ടൻ്റെ ഇമേജ് ആണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ എന്താണോ നമ്മുടെ വൈ ബാക്ക്ഗ്രൗണ്ട് വെറും വൈറ്റിൽ സംഭവിച്ചത് അത് നമ്മുടെ ഇമേജിൽ സംഭവിച്ചു വളരെ കൃത്യം എന്ത് ഭംഗിയാണ് കാണുന്നതിലേക്കായിട്ട് നോക്കിയേ സോ ഇവിടെ ഇവിടെ സോറി ഇവിടെ നമ്മുടെ ട്രാൻസിഷൻ സ്ലൈഡ് ഷോയിൽ ഫ്രം ബിഗിനിങ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ വർക്ക് ആവുന്നുള്ളൂ സോ ക്ലിക്ക് ചെയ്യാതെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ എഫ് ഓപ്ഷൻ മാറ്റാനായിട്ട് ട്രാൻസിഷനിൽ പോയി മാറ്റാം ഇതാ എന്ത് രസമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സോ ഒരു ഗ്രാൻഡ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഒരു ഈവൻറ്റോ നിങ്ങൾക്ക് ആൾക്കാരിലോട്ട് അറിയിക്കാൻ നിങ്ങൾക്ക് വളരെ ഈസിയാണ് ഇതിനെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് സേവ് ചെയ്യാം എങ്ങനെ വീഡിയോ ആയിട്ട് സേവ് ചെയ്യണമെന്നുള്ളത് ഞാൻ കഴിഞ്ഞ സ്ലൈഡ് കഴിഞ്ഞ പാർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ പാർട്ട് കാണുക ഈ ടൈമിങ്സ് ചേഞ്ച് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് എങ്കിലും ഒന്നുകൂടെ ഞാനൊന്ന് പറയാം നമ്മുടെ ഏത് സ്ലൈഡ് ആണോ നമുക്ക് ട്രാൻസിഷൻ മാറ്റേണ്ടത് അല്ലെങ്കിൽ സമയം മാറ്റേണ്ടത് ആ ട്രാൻസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ട്രാൻസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും റൈറ്റ് സൈഡിൽ കണ്ടു ഓൺ മൗസ് ക്ലിക്ക് ആണ് ആഫ്റ്റർ എത്ര സെക്കൻഡ്സ് എന്നുള്ളതും കൊണ്ട് അപ്പം നമുക്ക് ഇൻ കേസ് ഈ സ്ലൈഡ് ഓട്ടോമാറ്റിക്കലി ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ ഇതിനകത്ത് മൗസ് ക്ലിക്ക് മാറ്റിയിട്ട് ആഫ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഈ കാണുന്ന ടൈം കൊടുക്കേണ്ട ഓപ്ഷൻ ഓപ്ഷനകത്തോട്ട് നമ്മൾ കൃത്യമായിട്ട് ടൈം രണ്ട് സെക്കൻഡ് ആണെങ്കിൽ രണ്ട് സെക്കൻഡ് എന്നുള്ള ടൈം അവിടെ കൊടുക്കുക ഞാനിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ടു സെക്കൻഡ്സ് സോ ടു സെക്കൻഡ്സ് കൊടുത്തു ഇനി ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യുകയാണ് സ്ലൈഡ് ഷോയിൽ പോകുന്നു ബിഗിനി സോ ഇവിടെ ഞാൻ മൗസ് ക്ലിക്ക് ചെയ്യുന്നില്ല അല്ലാതെ തന്നെ രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ആ കർട്ടൺ എഫക്റ്റ് വന്നു ഓക്കെ സോ എല്ലാരും ചെയ്തു നോക്കുക താങ്ക് യു വെരി മച്ച്